നല്ല അടിപൊളി ഉണ്ടാക്കി നോക്കിട്ടാ. ഇനി നമ്മളൊരു പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാംഗോ പുഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോയുമായി അപ്ലോഡ് ചെയ്യണത് നിങ്ങൾക്ക് അപ്പോൾക്കപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിലിപ്പോൾ നമ്മൾ ഇതിൽ അര ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അര ലിറ്റർ പാല് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യാണ് ഇത് ഇട്ടിട്ടുള്ളത്. ഒരു ടീസ്പൂൺ നെയ്യ്, അതുപോലെ തന്നെ പഞ്ചസാര 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതേമാതിരി 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലിട്ടിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടണതാണ്. സൂപ്പർ മാർക്കറ്റിലെ എല്ലായിടത്തും ചെറിയ വില ഉള്ളൂ. ചൈന ഗ്രാസ് ആണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ ഒന്ന് വെള്ളത്തിലിട്ട് ഒതുർത്തി വെക്കണം. ഇതേമാതിരി വെള്ളത്തിലിട്ട് പുതിർത്തി വെക്കണം. ഇതിൽ നമ്മൾ ഇതേമാതിരി ഒരു കപ്പ് വെള്ളം വറന്നിട്ട് ഇതിൽ ഒന്ന് പുതിരട്ടെ. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മാംഗോ കട്ട് ചെയ്തെടുക്കണം. ഇതേമാതിരി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ജാറിലിട്ടിട്ട് അടിച്ചിരിക്കണം. ഇതേമാതിരി അങ്ങനെ നമ്മളെ മാംഗോ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക. ഇനി ജ്യൂസ് അടിച്ച് ജാറിൽ ജ്യൂസ് അടിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മളെ പാല് നെയ്യ് പഞ്ചസാര എല്ലാം ഇട്ട് ഇത് തിളക്കുന്നത് വരെ നല്ല ഉഷാറായിട്ട് കുക്കിംഗ് ചെയ്യുക. അങ്ങനെ നമ്മളെ മാംഗോ ഒന്ന് അടിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മളെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് വരെ നല്ല അങ്ങനെ പാലിങ്ങനെ ഇളക്കി ഇങ്ങനെ കുറുക്കണം. കുറച്ച് ഒരു 10-15 മിനിറ്റ് നല്ല അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറുകി വരണം. പാലൊന്ന് കട്ടി കൂടി വരണം. ഇത് കട്ടി പോരാ, കുറച്ച് കട്ടി കൂടിയിട്ട് വരണം. ഓക്കെ, നമ്മളെ പാൽപ്പൊടിയാണിത്. ഇതൊരു 1/2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ഉഷാറായിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് വരും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഭയങ്കര ഒരു പുതിയൊരു വെറൈറ്റി പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ് ഇത് എല്ലാവരും ഒന്ന് നോക്കണം. അപ്പോഴുള്ള ചൈന ഗ്രാസ് ഇതൊന്ന് നല്ല ഒന്ന് ഉരുക്കിയെടുക്കണം. അതിലിട്ടിട്ട് ഒന്ന് ഉരുകി വരും. ഇനി ഉരുകി വന്നതിന് ശേഷം നമ്മളെ ഇത് ഇമ്മെന്ന് കണ്ട് ഇറക്കിയിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാൻ പാടണം കേട്ടോ. ഇത് ലോ ഫ്ലെയിം. ഓക്കെ, ഇതേമാതിരി നല്ല സാറായിട്ട് ഇതേമാതിരി തിളച്ച് വരുമ്പോൾ എടുത്തിട്ട് ഇതിൽ 2 മിനിറ്റ് കഴിഞ്ഞ രസയിൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞ രസയിൽ ഇതിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറക്കി വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ രസയിൽ നമുക്ക് ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മാംഗോ ഇതിലേക്ക് ഇതേമാതിരി ആഡ് ചെയ്തിട്ട് നല്ല ഒന്ന് ഇളക്കിയിട്ട് നല്ല ഒന്ന് മിക്സാക്കുക. ക്ലിയറായിട്ട് മിക്സാക്കണം. ഓക്കെ, ഇതേമാതിരി നല്ല മിക്സാക്കും. ഇനി നമ്മളെ ഈ ചൈന ഗ്രാസ് ഇതിലേക്ക് ഇതേമാതിരി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നല്ല സൂപ്പറാക്കിയിട്ട് ഇളക്കുക. അല്ലേ, ഇതേമാതിരി കുറുന്നനെ അങ്ങനെ ഒന്ന് ഇങ്ങനെ ഒരു പായസം പോലുള്ള രൂപത്തിലായിട്ട് വരണം. ഓക്കെ, മാംഗോ നമ്മളെ മാംഗോ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും കൂട്ടാതെ തന്നെ അടിക്കുക. വെള്ളം കൂട്ടാതെ അടിച്ചിട്ട് നല്ല അതേമാതിരി ഇളക്കി എടുക്കുക. തീരിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഇതേമാതിരി കൈകൊണ്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ വേഗം ഇത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ,
ഇതേമാതിരിങ്ങനെ നെയ്യിങ്ങനെ തിരിങ്ങനെ പുരട്ടിയിടുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് എടുക്കാൻ കിട്ടും. ഇതിലേക്ക് ഇതേമാതിരി ഒഴിച്ച് നമ്മൾ പാത്രത്തേക്ക് നെയ്യ് പുരട്ടിയ പാത്രത്തേക്ക് ഇതേമാതിരി ഒഴിച്ച് വെക്കുക. ചെറീസ് ഇതേമാതിരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാണ്. കാണാൻ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഒരു മണിക്കൂർ വെക്കണം ഫ്രിഡ്ജിൽ. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു പീസ് ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് വെക്കുക. ഇത് വേറൊന്നുമല്ല, മാംഗോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ മാംഗോ പുഡിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് തല്ലാജിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമ്മളെ മാംഗോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് നോക്കാം. ചവ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ സാധനമാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഓക്കെ, നമ്മളെ പുഡിങ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. കുട്ടികളൊന്ന് ടേസ്റ്റ് നോക്കും. സാർ നല്ല സോഫ്റ്റ് ആയിക്കണ്ട സാധനം, വളരെ സൂപ്പറായിട്ടില്ല. അപ്പോൾ നമ്മളെ പുഡിങ് എല്ലാം എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്, വളരെ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. കുട്ടികളെ നോക്കിയ റമദാൻ മാസമായതുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ്, അസ്സലാമു അലൈക്കും.